ஈசோ மிசிகாய்க்கு ஸ்தோதி ஆயிருக்கட்டே. ഇസലേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെയും ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ 126-ാമത്തെ സെഷൻ ആണല്ലോ ഇത്. 4-ാം സദനത്തെ കുറിച്ചുള്ള 47-ാമത്തെ വിചിന്തനവും ഹല്ലേലൂയ ഹല്ലേലൂയ. 4-ാം സദനത്തെ കുറിച്ചുള്ള 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ ഖണ്ഡികയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടക്കുന്നത്. ഇമ്മാതിരി പ്രാർത്ഥനയിൽ ഇപ്രകാരം സംഭവിക്കുന്നതിന്റെ കാരണം ഞാൻ വേറൊരു സന്ദർഭത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇത് ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രശാന്തമായ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ പ്രാർത്ഥനയാണിത്. ഈ സദനത്തിൻ്റെ ആരംഭത്തിൽ വിവരിച്ച പ്രാർത്ഥനയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമുക്ക് അല്പം ഒന്ന് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ സദനത്തിൻ്റെ ആരംഭത്തിൽ വിവരിച്ച പ്രാർത്ഥനയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. തൊട്ട് പുറകിൽ നമ്മൾ ആരംഭത്തിൽ അപദൃശ്യ പറഞ്ഞത് നമ്മൾ കാണുന്നത് 2-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ ഖണ്ഡികയില് ദൈവത്തിൽ നിന്ന് വരുന്ന ആനന്ദ അനുഭൂതി എന്ന് ഞാനിവിടെ പറയുന്നതും മറ്റവസരങ്ങളിൽ പ്രശാന്തമായ പ്രാർത്ഥന എന്ന് ആവരണം ചെയ്തിട്ടുള്ളതും മേൽ പറഞ്ഞതും വളരെ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ ആനന്ദത്തിൻ്റെ പ്രാർത്ഥന, പ്രശാന്തമായ പ്രാർത്ഥന, അതേക്കുറിച്ചാണ് ഈ 4-ാം സദനം പ്രധാനമായിട്ട് പറയുന്നത്. അതിനു മുമ്പ് ആത്മീയ ഭക്തിമാധുര്യത്തിന്റെ അനുഭവങ്ങളെ കുറിച്ചാണ് അതിനു മുമ്പ് പറഞ്ഞു വെച്ചത്. 2-ാമത്തെ അധ്യായം ആനന്ദ അനുഭൂതി വെള്ളത്തിന്റെ ഉപമ കൊണ്ട് വിവരിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടാണ് 2-ാം അധ്യായം ആരംഭിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഈ സദനത്തിന്റെ ആരംഭത്തിൽ വിവരിച്ച ആനന്ദ അനുഭൂതിയുടെ അതിസ്വാഭാവിക പ്രാർത്ഥന അനുഭവത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് ഞാൻ വേറൊരു അവസരത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് ബ്രാക്കറ്റ് പറയുകയാണ്, അനുചിന്തന പ്രാർത്ഥനയും അതിനോട് ചേർക്കുകയാണല്ലോ ചെയ്തത്. അപ്പൊ ആത്മീയ ആനന്ദത്തിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അനുചിന്തന പ്രാർത്ഥനയെ കുറിച്ച് ഓർമ്മിച്ചിട്ട് അതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുകയായിരുന്നു. അതിനു മുമ്പ് അതേക്കുറിച്ച് സുഹൃത്സരണിക്കകത്ത് പറഞ്ഞ് നമ്മളിടയ്ക്ക് നമ്മൾ പോയി കണ്ട് മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചു വന്ന് കയറിയത്. അനുചിന്തന പ്രാർത്ഥന ആദ്യം വിവരിക്കേണ്ടതായിരുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇത് ഞാൻ കണ്ടത് കൊണ്ടാണ് നമ്മള് ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ അനുചിന്തന പ്രാർത്ഥനയെ കുറിച്ച് അമ്മദ്രേസ്യ സുഹൃത്സരണി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നിരീക്ഷിക്കാനായിട്ട് അല്പം സമയം എടുത്ത് തന്നെ അങ്ങോട്ട് ഞാൻ പോയത്. കാരണം ഇവിടെ അമ്മദ്രേസ്യ ഇവിടെ പറയുകയാണ്, ഈ ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥനയെ കുറിച്ച് ഇത്രയും പറഞ്ഞു വന്നപ്പോൾ അനുചിന്തന പ്രാർത്ഥനയെ കുറിച്ച് ഇതിനു മുമ്പ് തന്നെ പറയേണ്ടതായിരുന്നു, വേണ്ടതുപോലെ പറയാൻ പറ്റിയില്ലല്ലോ ഈ പുസ്തകത്തിൽ എന്ന് അമ്മദ്രേസ്യ ഇവിടെ ഒരു സങ്കടം ബ്രാക്കറ്റ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു തടസ്സം മറികടക്കാനായിട്ട് നമ്മൾ നേരത്തെ അത് കണ്ടത് ഓർമ്മിക്കുക. അതിനു മുമ്പ് വിവരിച്ച ദൈവദത്തമായ ആനന്ദ അനുഭൂതിയേക്കാൾ വളരെ താഴ്ന്ന തരവും അതിനുള്ള പ്രാരംഭവും മാത്രമാണ് ഇത്. ഏത്? അനുചിന്തന പ്രാർത്ഥന. ഇപ്പൊ നമ്മൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥനയാണ്, പ്രശാന്തമായ പ്രാർത്ഥനയുടെ അനുഭവം. അതായത് അനുചിന്തന പ്രാർത്ഥനയിൽ ധ്യാനവും ബുദ്ധിയുടെ പ്രവർത്തനവും ഉപേക്ഷിക്കേണ്ടതില്ല. ഇപ്പൊ നമ്മള് ഈ കഴിഞ്ഞ സെഷനിൽ കണ്ടുവന്നത് ബുദ്ധിയുടെ പ്രവർത്തനവും ധ്യാനവും മെഡിറ്റേഷനും ഒക്കെ ഏതാണ്ട് ഓഫാക്കി വെച്ച് ശാന്തമായിട്ടിരുന്ന് തമ്പുരാന്റെ സാന്നിധ്യം രാജാവിന്റെ പിന്നെ നിൽക്കുന്ന ഒരു ഭിക്ഷുവിനെ പോലെ ഒപ്പിയെടുക്കുക, കോണ്ടംപ്ലേഷൻ, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുചിന്തന പ്രാർത്ഥന അങ്ങനെയല്ല, കുറച്ചുകൂടെ ചിന്തിച്ച് പാവനെ കണ്ട് ഉള്ളിലേക്ക് ഇറങ്ങി കണ്ണുകൾ അടച്ച് പുസ്തകങ്ങൾ ഒരു ക്ഷരമ വായിച്ച് അങ്ങനെയുള്ള ഒരു പരിശ്രമം അവിടെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് അവിടെ പറഞ്ഞത്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒരു കുഴച്ചിലു പോലെ വരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ജലപ്രവാഹം സമൃദ്ധിയായുള്ള ഒരു ഉറവിൽ നിന്ന് നേരെയാണ് വെള്ളം വരുന്നത്, പൈപ്പുകൾ വഴി അല്ല. നമ്മളത് പൈപ്പിന്റെയും നേരെ ഉറവിൽ നിന്ന് വെള്ളം പൊങ്ങി വന്ന് നിറയുന്ന ഒരു കിണറും ദൂരെ നിന്ന് പൈപ്പിലൂടെ വെള്ളം കൊണ്ടുവന്ന് നിറയ്ക്കുന്ന ഒരു കിണറും ടാങ്കും നമ്മൾ വ്യത്യാസക്രമത്തിൽ പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഇവിടെ നേരത്തെ വേറെ അവസരത്തെ ഇതേപ്പറ്റി ഞാൻ പറഞ്ഞതാണല്ലോ എന്ന് പറയുന്നതായ ആ ഒരു ഭാഗം അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ട് ഞാൻ സുഹൃതസരണിക്ക് അതിവിടെ പ്രസാദകര് അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. 31-ാം അധ്യായം അമദ്രേസ്യ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒന്നുകൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അമദ്രേസ്യ അവിടെ പങ്കുവച്ചിരിക്കുന്ന കാര്യം ശ്രദ്ധിച്ചിട്ട് തിരിച്ചു കയറി വരുന്നത് ഉപകാരപ്രദമാണെന്നാണ് ഞാൻ അവിടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. നമുക്ക് ഈ പലതരത്തിലുള്ള ധ്യാന പ്രാർത്ഥന അനുഭവങ്ങളുടെ വ്യത്യാസവും ഓരോന്നിൻ്റെയും പ്രത്യേകതയും കുറച്ചുകൂടെ ഗ്രഹിക്കാൻ സഹായിക്കും. ഇവിടെ 31-ാമത്തെ അധ്യായത്തിൽ പ്രശാന്തമായ പ്രാർത്ഥന എന്ന ഹെഡിങ്ങാണ്.
ഈ പ്രശാന്തമായ പ്രാർത്ഥന എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ പീറ്റർ അൽക്കാന്തറ പറയുന്ന കോണ്ടംപ്ലേഷൻ എന്നുള്ള പ്രാർത്ഥന അനുഭവം. അത് തന്നെയാണ് പ്രണിധാനം എന്ന് പറയുന്ന പ്രാർത്ഥന അനുഭവവും. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ട് മൂന്ന് പ്രാർത്ഥനകളെ കുറിച്ച് മദ്രേസ്യ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒന്ന്, വാചിക പ്രാർത്ഥന, പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കുന്ന രീതിയാണ് വാചിക പ്രാർത്ഥന. അതോടൊപ്പം മദ്രേസ്യ മാനസിക പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിരുന്നു. മാനസിക പ്രാർത്ഥന, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇത് രണ്ടും വ്യത്യസ്തമായിട്ടല്ല മദ്രേസ്യ പറയുന്നത്. വാചിക പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ അത് മനസ്സുകൊണ്ട് ചേർത്ത് വേണം ചൊല്ലാൻ വാചിക പ്രാർത്ഥന. എന്താണ് ചൊല്ലുന്നത്, അല്ലെ ആരോടാണ് നീ സംസാരിക്കുന്നത്, നീ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്, നീ ആരാണ്, എന്താണ് നീ ആ ദൈവത്തോട് രാജാവിനോട് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അവബോധത്തോടെ ചിന്തയോടുകൂടി വേണം വാക്കുകൾ ഒരുവിടാൻ. അങ്ങനെയുള്ള ചിന്തയില്ലാതെ വെറുതെ വാക്കുകൾ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനയാണെന്നേ ഞാൻ ചിന്തിക്കുന്നില്ല, കരുതുന്നില്ല എന്ന് അമദ്രസ് നേരത്തെ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. വാചിക പ്രാർത്ഥനയും മാനസിക പ്രാർത്ഥന അമദ്രസ് വേർതിരിക്കുകയല്ല. ഏതൊരു വാചിക പ്രാർത്ഥനയും പ്രാർത്ഥനയാകണമെങ്കിൽ അത് അതേസമയം മാനസിക പ്രാർത്ഥനയും കൂടി ആയിരിക്കണം. അങ്ങനെ വാചിക മാനസിക പ്രാർത്ഥന അത് ഒരുമിച്ച് പോകുന്ന അനുഭവമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന അനുഭവമാണ് അനുചിന്തന പ്രാർത്ഥന. അതിന്റെ അപ്പുറത്തേക്ക് വരുമ്പോഴുള്ള ഒരു സ്റ്റേജായിട്ട് അമദ്രസ്യ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ചൊല്ലി ചൊല്ലി ചിന്തിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് അപ്പുറം നമ്മുടെ ഉള്ളിലേക്ക് കടന്നിട്ടുള്ള ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് അതിലേക്ക് നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെ ഒരുപക്ഷെ ബുദ്ധിയും മനസ്സും ഒക്കെ ഓഫാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന അനുചിന്തന പ്രാർത്ഥന നമ്മുടെ ഉള്ളിലെ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അതിലൂടെ കടന്നു വരുമ്പോഴാണ് നമ്മൾ ഇപ്പൊ പറയുന്നതായ കണ്ടംപ്ലേഷൻ, അല്ലെങ്കിൽ പ്രശാന്തമായ പ്രാർത്ഥന, അല്ലെ പ്രണിധാനം, അല്ലെങ്കിൽ യഥാർത്ഥമായ ധ്യാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഇത്രയും ഒരു മൂന്ന് നാല് ഗ്രേഡുകൾ അമദ്രസ്യ പറയുന്നുണ്ട്. ഒന്ന് ഉദ്ദേശിക്കുകയാണ് വെറും വാചിക പ്രാർത്ഥന. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന വെറും വാചിക പ്രാർത്ഥനയാണ്. അത്തരം കൊണ്ട് ഈ ജനം എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം എന്നെ ദൂരെയാണ്, എന്താ ചൊല്ലുന്ന അർത്ഥം പോലും ഓർക്കാതെ ചൊല്ലിക്കൂട്ടിയിട്ട് പ്രാർത്ഥന എത്രയായത് പിന്നെ കൊന്തേ നോക്കുകയാണ്, കൊന്ത പത്തനമായോ, ആരാ ചെല്ലിയത്, എന്നാ നീ ചെല്ലിയത്, ഇങ്ങനെയൊക്കെ തപ്പുര വരുന്ന ഒരു അവസ്ഥ നമുക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ. അതാണ് വെറും ഉപകാരമില്ലാത്ത വാചിക പ്രാർത്ഥന. അത് പ്രാർത്ഥനയായിട്ട് തന്നെ അമദ്രസ്യ കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ചെല്ലണം, മാനസിക പ്രാർത്ഥന ചേർത്തുകൊണ്ട് വാചിക പ്രാർത്ഥന ചൊല്ലണം, അർത്ഥം അറിഞ്ഞെങ്കിലും ചൊല്ലണം. അതോടൊപ്പം നമ്മുടെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അങ്ങോട്ട് കടന്നിട്ട് പ്രാർത്ഥനയിൽ വ്യാപരിക്കാനുള്ള ശ്രമം, അത് ആ അനുഭവമാണ് അനുചിന്തന പ്രാർത്ഥന എന്ന് ആവർത്തിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ളവർക്ക് പെട്ടെന്ന് തിരിയും, പക്ഷേ തപ്പലുമൊക്കെ ഉള്ളവർക്ക് ചിലർക്ക് ചെയ്യാൻ പാടില്ല. അവിടെ ആവർത്തനം എടുക്കുന്നത് അങ്ങനെയുള്ളവർക്കും ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ള പ്രശാന്തമായ പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഇതേപ്പറ്റി ഈ പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ അമദ്രേസ്യ വിവരിക്കുന്നുണ്ട് വാചിക പ്രാർത്ഥന വിശേഷ ഫലങ്ങൾ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ വരുന്നത് ഇതിന്റെ അവസാനത്തെ ഐറ്റം പറഞ്ഞ കോണ്ടംപ്ലേഷൻ, അല്ല ആനന്ദ അനുഭൂതി പ്രാർത്ഥന, പ്രശാന്തമായ പ്രാർത്ഥന എന്ന പേരിൽ സുഹൃത്സരണിയിൽ 30-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതിലേക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ അമദ്രസ്യ ഇങ്ങനെ പറയുകയാണ്. 1-ാമത്തെ ഖണ്ഡികയിൽ പുത്രിമാരെ പ്രശാന്തമായ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ, അഥവാ ഒരു പക്ഷേ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവ് എന്നെ ഗ്രഹിപ്പിച്ചതനുസരിച്ച് അതിന്റെ ഒരു വിശദീകരണം ഇവിടെ നൽകാമെന്ന് കരുതുന്നു എന്ന് പറയുമ്പം, തൊട്ട് പുറകിലത്തെ അധ്യായം 30-ാമത്തെ അധ്യായത്തില് 6-7 ഖണ്ഡികയിൽ ഇതേപ്പറ്റി 7-ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞ കാര്യം നമ്മുടെ സത്യമാണ്. 7-ാം ഖണ്ഡികയിങ്ങനെ 30-ാം അധ്യായത്തില് ധ്യാനം അല്ല പ്രണിധാനത്തെ പറ്റിയുള്ള പ്രതിപാദനത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നുവെന്ന് നിങ്ങൾ എന്നെ വിളിക്കുകയില്ലായിരുന്നെങ്കിൽ കർത്തൃ പ്രാർത്ഥനയിലെ ഈ അപേക്ഷകളുടെ വിവരണത്തോടൊപ്പം സാക്ഷാൽ ധ്യാനത്തിന്റെ ആരംഭത്തെപ്പറ്റി അല്പം പറയാൻ നല്ല സൗകര്യമായിരുന്നു. അതിന്റെ അനുഭൂതി ലഭിച്ചിട്ടുള്ളവർ പ്രശാന്തമായ പ്രാർത്ഥന എന്ന് അതിന് പേര് പറയുന്നു. അതാണ് ഈ കണ്ടംപ്ലേഷൻ, ആനന്ദാനുഭൂതിയുടെ പ്രാർത്ഥന. എന്നാൽ ആരംഭത്തിൽ നിഷ്കർഷിച്ചതുപോലെ എന്റെ പ്രതിപാദന വാചിക പ്രാർത്ഥനയെക്കുറിച്ച് ആകയാൽ ധ്യാനത്തെപ്പറ്റി അറിവില്ലാത്തവർക്ക് തോന്നും ഇവ രണ്ടും തമ്മിൽ ബന്ധമില്ലെന്ന്. എന്നാൽ ഇവയുടെ പരസ്പര ബന്ധത്തെപ്പറ്റി എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അതേപ്പറ്റി ഇവിടെ ചർച്ച ചെയ്യാനുള്ള എന്റെ ആവേശം നിങ്ങൾ ക്ഷമിച്ചാലും എന്ന് പറഞ്ഞിട്ടാണ് വാചിക പ്രാർത്ഥനയും
മാനസിക പ്രാർത്ഥനയും അനുചിത പ്രാർത്ഥന വ്യത്യാസം അമൃതസി അവിടെ അവർ അവതരിപ്പിക്കുന്നത്. അതിന്റെ പശ്ചാത്തലം അതിന്റെ ബാക്കിയായിട്ടാണ് 30-ാം അധ്യായത്തിൽ അമൃതസി ഇവിടെ പ്രശാന്തമായ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ ഖണ്ഡിക, അതിസ്വാഭാവികമായ ഒരു ദാനമാണിത്. ഇത് സ്വന്തം പരിശ്രമം കൊണ്ട് നേടുക സാധ്യമല്ല. ഇവിടെ ആത്മാവ് സമാധാനത്തിന്റെ ഒരു പദവിയിലേക്ക് പ്രവേശിക്കുന്നു. അഥവാ കൂടുതൽ ശരിയായി പറഞ്ഞാൽ, നീതിമാനായ ഷെമയോനിൽ, പ്രവാചകനായ വൃദ്ധനായ ഷെമയോൻ, ലൂക്കാ 2 കാണുന്നത്, നീതിമാനായ ഷെമയോനിൽ നിർവഹിച്ചതുപോലെ കർത്താവ് തന്റെ സാന്നിധ്യം മൂലം അവളുടെ അന്തശക്തികളെയെല്ലാം പ്രശാന്തമാക്കുന്നു. ആത്മാവിന്റെ ദൈവത്തോട് താൻ വളരെ സമീപിച്ചു കഴിഞ്ഞുവെന്നും അല്പം കൂടി അടുത്താലും അതി സായൂജ്യ സമ്പൂർത്തി പ്രാപിക്കാമെന്നും ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ട് എന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഈ പദവിയിൽ അവൾ ഗ്രഹിക്കുന്നു. അപ്പൊ ഷെമയോന്റെ കാര്യം പറഞ്ഞത് ആത്മാവിന്റെയോ ശരീരത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനാലല്ല ഈ ബോധം ഉളവാകുന്നത്. നീതിമാനായ ഷെമയോൻ ദിവ്യശിശുവിനെ ദരിദ്ര നിലയിൽ മാത്രമാണല്ലോ കണ്ടത്, പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് ഏതാനും പേർ മാത്രമാണ് കൊണ്ടുവന്നത് എന്ന കാരണത്താൽ സ്വർഗീയ പിതാവിന്റെ പുത്രൻ എന്നതിനേക്കാൾ ആ സാധുക്കളുടെ കുഞ്ഞെന്നും കരുതാമായിരുന്നു. എന്നാൽ ദിവ്യശിശു തന്നെ അയാൾക്ക് സ്വയം വെളിപ്പെടുത്തി. വൃദ്ധനായ ഷെമയോൻ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ട് എണീപ്പിച്ച് ഈ ദരിദ്ര മാതാപിതാക്കൾ യോസേഫും മേരിയും ഈ കൊച്ചിനെയും കൊണ്ട് പിള്ളക്കച്ചയെ പൊതിഞ്ഞ് കൊച്ചിനെയും കൊണ്ട് കയറി വരുമ്പം ആ നിസ്സാരമായിട്ട് കാണപ്പെടുന്ന ദരിദ്ര ദമ്പതികളുടെ കുഞ്ഞായിട്ട് കാണപ്പെടുന്നത് നീ കാത്തിരുന്ന രക്ഷയാണ്, രക്ഷകനാണ് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പെടുത്തലിൽ ആണ് ഷെമയോൻ ആ കുഞ്ഞിനെ തിരിച്ചറിയുന്നതും കയ്യിലെടുക്കുന്നതും. എന്നിട്ട് പറയുന്നത് ഇപ്പോൾ അങ്ങയുടെ ദാസനെ സമാധാനത്തിന് വിട്ടയച്ചാലും ഞാൻ കാത്തിരുന്ന കാര്യം എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു, ഇനിക്ക് സമാധാനത്തിന് മരിക്കാം. അപ്പോൾ ഒരു സമാധാനത്തിലേക്ക് വരികയാണ്, കാത്തിരിപ്പ് തീർന്നു, സമാധാന അനുഭവത്തിലേക്ക് വന്നു. ആ ഒരു അനുഭവമാണ് ഇവിടെ അമദ്രീസെ പറയുന്നത്. പ്രശാന്തമായ പ്രാർത്ഥനയിൽ പരിശ്രമത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് നമ്മളൊരു ശാന്തതയിലേക്ക് സമാധാനത്തിലേക്ക് വരികയാണ്. നീതിമാനായ ഷെമയോന് നിർവഹിച്ചതുപോലെ കർത്താവ് തന്റെ സാന്നിധ്യം മൂലം നമ്മുടെ ആത്മാവിന്റെ അന്തശക്തികളെല്ലാം പ്രശാന്തമാക്കുന്നു. ദൈവത്തോട് തന്നെ വളരെ സമീപിച്ചു കഴിഞ്ഞുവെന്നും അല്പം കൂടി അടുത്താലും മതി, കാര്യങ്ങളെല്ലാം പൂർണ്ണമാകുമെന്നും ഉള്ള ഉറപ്പ് കിട്ടുകയാണ്. നമ്മൾ കഴിഞ്ഞ സൃഷ്ടി പറഞ്ഞതായ യാത്ര ചെയ്ത് എയറോട്രോമിൽ എത്തുന്നു, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു, ബസ് സ്റ്റാൻഡിൽ എത്തുന്നു. ഇനി അതുകൊണ്ട് ഇപ്പോൾ ഒരു യാത്രയുടെ ആ ഒരു തത്രപ്പാടങ്ങ് തീർന്നു, സമയത്തെത്തി, ഇനി ശകലം കാര്യങ്ങളും കൂടിയേ ഉള്ളൂ, അത് സ്വസ്ഥമായിട്ട് ചെയ്യാം എന്ന് പറയുന്ന പോലെയുള്ള ഒരു ആശ്വാസമാണ് ഷെമയോൻ അനുഭവിക്കുന്നത്. തന്റെ ജീവിതത്തിന് ദീർഘമായ കാത്തിരിപ്പോഴും പൂർണ്ണമായി, രക്ഷ കണ്ടു കഴിഞ്ഞു, ഇനി എനിക്ക് സമാധാനത്തിൽ മരിക്കാം, അത് എപ്പോഴാണ് നമ്മൾ വെച്ചാലേ ഞാൻ അങ്ങനെയൊക്കെ വരികയാണ് എന്ന് പറയുന്ന സമാധാന അനുഭവം. ഇതാണ് പ്രശാന്തമായ പ്രാർത്ഥനയുടെ ഒരു ഉദാഹരണം അമദ്രീസ്യ ഈ പുസ്തകത്തിൽ പറയുന്നത്. സഹോദര സഹോദരങ്ങളെ, ഞാൻ വിവരിക്കുന്ന കൂടി പോകുന്നുണ്ടെന്ന് എനിക്ക് ചിലപ്പോൾ ശങ്ക വരുന്നുണ്ട്. അമദ്രീസ്യയുടെ ആഭ്യന്തരകാര്യം മാത്രം വിവരിച്ചു പോയാൽ പോരെ, നിങ്ങൾ ആരും ചിന്തിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിത് നമ്മൾക്ക് ഇതിലൂടെ നമുക്ക് ഈ കാര്യങ്ങളൊന്ന് നല്ലപോലെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാവരും മനസ്സിലാക്കി എടുത്ത് അനുഭവമാക്കി തീർക്കണം. അതാ ദൈവത്തിൻ്റെ ആഗ്രഹം. അതെൻ്റെ ഉള്ളിൽ കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ സമയം നോക്കാതെ, ദൈർഘ്യം നോക്കാതെ, അല്ലെങ്കിൽ വിസ്താര ഭയം, വിവരണം കൂടി പോകുന്നുള്ള ചിന്തയ്ക്ക് വഴിപ്പെടാതെ ഞാനിങ്ങനെ വിവരിച്ചു പോകുന്നത്. അതൊക്കെ ഉപകാരപ്പെടുന്ന വിചാരിക്കുകയാണ്. ആർക്കെങ്കിലും ഇത് അധികം വിവരണം തോന്നുന്നില്ലെങ്കിൽ ക്ഷമിക്കുക, നിങ്ങളിപ്പം സ്പീഡ് മുന്നോട്ട് പോകാനായിട്ട് നോക്കിയാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇപ്രകാരമാണ്, ഇത്രയും സ്പഷ്ടമായിട്ടല്ലെങ്കിലും ഈ പദവിയിൽ ആത്മാവ് ദൈവത്തെ അറിയുന്നു. ഏത് പദവിയിൽ? ഈ 4-ാം സദനത്തിൽ ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥനയിലേക്ക് എത്തുന്ന ഒരു ആത്മാവിനുണ്ടാകുന്ന അനുഭവം എന്താണെന്ന് അമദ്രീസ ഇവിടെ വിശദീകരിക്കുകയാണ്. അവിടുത്തെ താൻ അറിയുന്നത് എങ്ങനെയാണെന്ന് അവൾക്ക് നിശ്ചയമില്ലെങ്കിലും അവിടുത്തെ രാജ്യത്തിലാണെന്ന്, അഥവാ തനിക്ക് രാജ്യം തരുവാനിരിക്കുന്ന രാജാവിന്റെ സന്നിധിയിലാണെന്ന് അവൾക്ക് ബോധ്യമുണ്ട്. തന്നിമിത്തം കൂടുതലൊന്നും അന്വേഷിക്കാൻ തുനിയാതെ ആചാര സമന്വിത അവൾ നിലകൊള്ളുകയാണ്. രാജാവിന്റെ പിന്നെ ചെന്ന് എത്തിക്കഴിഞ്ഞ് പിന്നെ ഒത്തിരി ബഹളം വെക്കേണ്ട, അവിടെ നിന്നാൽ മാത്രം മതി ആ സാന്നിധ്യത്തിന് എന്ന് പറയുന്ന ഉദാഹരണം ചേർത്ത് വെക്കാം. ഇപ്പൊ സാന്നിധ്യ അനുഭവം കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. തന്നിമിത്തം കൂടുതലൊന്നും അന്വേഷിക്കാൻ തുനിയാതെ ആചാര സമന്വിത അവൾ നിലകൊള്ളുകയാണ്. ആന്തരികമായ ഒരുമാതിരി മോഹാലസ്യമാണിതെന്ന് പറയാം. ബാഹ്യമായി, ബാഹ്യ മനുഷ്യൻ അല്ലെങ്കിൽ ശരീരം ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. യാത്രയുടെ അന്ത്യത്തോടടുക്കുന്ന പഥികൻ
ശേഷിക്കുന്ന ദൂരം സഞ്ചിത വീര്യത്തോടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി വിശ്രമിക്കുന്നത് പോലെ നിശ്ശേഷ്ടനായി സ്ഥിതി ചെയ്യാനാണ് ഇഷ്ടപ്പെടുക. അതിനാൽ തന്നെ ശക്തി ഇരട്ടിപ്പിക്കുന്നു. നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് വന്നിറങ്ങി, യാത്ര പൂർത്തിയായി, അല്ലെ, എയർട്രോമിന്റെ അടുത്ത് വന്നിറങ്ങി. ഇനിയിപ്പോൾ അല്പം കൂടെ ചെയ്യാനേ ഉള്ളൂ. തത്രപ്പാടിന് ഒന്ന് ആവശ്യമില്ല. അവിടെ ചായ കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിച്ചിട്ട് അങ്ങോട്ട് കയറാം എന്ന് എയർട്രോമിനെ നോക്കി, അല്ലെ, റെയിൽവേ സ്റ്റേഷനെ നോക്കി, അടുക്കുന്ന ട്രെയിനിനെ നോക്കി, അല്ലെ, ദീർഘദൂര ബസ്സിനെ നോക്കി അല്പം വിശ്രമിച്ച് ഒരുങ്ങുന്ന അടുത്ത യാത്ര അടുത്ത ഘട്ടത്തിലേക്ക് ഒരുങ്ങാൻ പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ഒരാളിനെ കുറിച്ച് അതുപോലെ എന്നോട് പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ട്. പാമത്തെ അത് തന്നെയാണ് പറയുന്നത്. എന്നെ ഒരു പക്ഷേ ഇത് വായിച്ച് എൻ്റെ മനസ്സിൽ കടന്നുകൊണ്ടായിരിക്കാം ഉദാഹരണം പെട്ടെന്ന് അപ്പുറത്ത് വന്നതും. ഒരു പക്ഷേ അപ്പോൾ യാത്രയുടെ അന്ത്യത്തോടടുക്കുന്ന പഥികൻ ശേഷിക്കുന്ന ദൂരം സഞ്ചിത വർദ്ധിത വീര്യത്തോടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി അല്പം വിശ്രമിക്കുന്നു. ഇപ്പം അതുപോലെ നിശ്ശേഷ്ടനായി സ്ഥിതി ചെയ്യാനാണ് ഇഷ്ടപ്പെടുക. ദൈവത്തെ സന്നിധിയിൽ തത്രപ്പാടും ബഹളവും പോരാട്ടത്തിലും എല്ലാം സമാനം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ശാന്തമായിട്ട് അവിടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടായിരിക്കുക. ശരീരത്തിൽ അവർണ്യമായ സുഖവും ആത്മാവിൽ അപാരമായ സംതൃപ്തിയും അവൾക്ക് അനുഭൂതമാകുന്നു. ശരീരത്തിൽ നല്ല വിശ്രമത്തിന്റെ അവസ്ഥ, ആത്മാവ് നല്ല സംതൃപ്തി കിട്ടും. ഉറവയുടെ സമീപത്തെത്തിക്കഴിഞ്ഞു എന്നറിയുന്നത് കൊണ്ട് മാത്രം അവൾ ആഹ്ലാദഭരിതയാകുന്നു. കുടിക്കുന്നതിന് മുൻപ് തന്നെ അവൾക്ക് സംതൃപ്തി കൈവരുന്നു. കുടിക്കുന്നതിന് മുമ്പ് തന്നെ സംതൃപ്തി കൈവന്നു. നമ്മൾ വിശന്ന് ഒരു ഹോട്ടലിൽ കയറി നല്ലൊരു ഭക്ഷണം ഓർഡർ ചെയ്തു, ഇഷ്ടപ്പെട്ട ഭക്ഷണം നമുക്ക് കിട്ടി, അത് നമ്മൾ കൗണ്ടറിൽ നിന്ന് വാങ്ങിച്ചു, അത് വാങ്ങിച്ച കൈ കിട്ടിക്കഴിയുമ്പോൾ തന്നെ, അല്ലെ, നമുക്ക് ഒന്ന് ഉണ്ടാക്കി എടുത്ത് വിളമ്പെന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പും പരവേശവും അല്പം ഒതുങ്ങും. ശരിയല്ലേ? വിശന്ന് പരവേശപ്പെട്ട് നമ്മൾ ഹോട്ടൽ അന്വേഷിച്ച് വന്ന് കയറി മറ്റൊരു ഹോട്ടൽ കണ്ടു, അവിടെ ചെന്ന് കയറിയിട്ട് ഒരു ഭക്ഷണം ഓർഡർ ചെയ്തു, ഓർഡർ ചെയ്ത് അവർ എടുത്തുകൊണ്ട് വരുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു തൃപ്തി കൈവന്ന് കഴിഞ്ഞു. കഴിച്ചില്ല, വിശപ്പ് തീർന്നില്ല, പക്ഷെ നല്ല ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുന്നു, അടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നു, അപ്പൊ തന്നെ ഒരു തൃപ്തി നമുക്ക് വരുന്ന അനുഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ അമദ്രസ പറയാണ്, കുടിക്കാനുള്ളത് കിട്ടിക്കഴിഞ്ഞ് കുടിച്ചില്ല, അതിന് മുമ്പ് തന്നെ നമുക്കൊരു തൃപ്തി കിട്ടുകയാണ്. അതാണ് ദൈവത്തെ പ്രാപിച്ചില്ല, ഏഴാസ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയില്ല, പക്ഷെ ഇപ്പൊ തന്നെ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞു, അതൊരു തൃപ്തിയാണ് അമദ്രസ പറയുകയാണ്. ആഗ്രഹ വിഷയമായ ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് അത്രേ അവക്ക് തോന്നി പോവുക. ഇനി വേറെ ഒന്നും വേണ്ട, ഭക്ഷണം ഓർഡർ കൊടുത്തു, സാധനം വന്നു, ഇതാ എടുത്തുകൊണ്ട് വെച്ചുകൊണ്ടേ ഇരിക്കുന്നു, ഇനിയിപ്പോൾ വേറെ ഭക്ഷണം തേടി വേറെ ഹോട്ടലിൽ പോകണ്ട, എന്താ കഴിക്കേണ്ടത് വരെ അന്വേഷിക്കേണ്ട, ഒന്നും വരും, ഇപ്പം എല്ലാം റെഡിയായി ഇവിടെ, ഒരു തൃപ്തി ഇനിയൊന്നും അന്വേഷിക്കേണ്ട. അപ്പം തമ്പുരാനെ പൂർണ്ണം പ്രാപിച്ചില്ല, പക്ഷെ എത്തിക്കഴിഞ്ഞു. ഇനി വേറെ അന്വേഷണം അത്രപ്പോഴൊന്നും ആവശ്യമില്ല എന്നുള്ള ബോധ്യം കിട്ടുകയാണ്. അന്ധശക്തികൾ സ്വൈരവും നിശ്ചേഷ്ടവുമാണ്. പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവർക്ക് താല്പര്യമില്ല. ഒത്തിരി ചിന്ത ആലോചിച്ച് കൂട്ടി ധ്യാനിച്ചെടുക്കാൻ, അല്ലെ, ഒരു ബൈബിൾ ഭാഗം എടുത്ത് വായിച്ചിനി ധ്യാനിച്ച് ഉരുവിട്ട് ചൊല്ലി അങ്ങനെ എടുക്കാൻ, ഭാവനയെ കണ്ട് അങ്ങനെ ഒന്നും പോകാനായിട്ട് ഇപ്പം ആവശ്യം തോന്നുന്നില്ല. അതുകൊണ്ട് അന്ധശക്തികൾ, ബുദ്ധിയും മനസ്സും ഓർമ്മയും ഭാവന എല്ലാം ഏതാണ്ട് നിശ്ശേഷ്ടമാണ്, ശാന്തമായിട്ട് ഇരിക്കുകയാണ്. പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ അവർക്ക് താല്പര്യമില്ല. പ്രവർത്തനങ്ങൾ സ്നേഹത്തിന് വിഘ്നങ്ങൾ ആയേക്കുമോ എന്നവർ ശങ്കിക്കുന്നു. എന്നാൽ അവ തികച്ചും പ്രവർത്തനശൂന്യമായിട്ടില്ലാതാനും ഹോട്ടലിൽ കയറി നമ്മൾ മെനു കാർഡൊക്കെ നോക്കിയിട്ട് ഓർഡർ കൊടുത്തു, സാധനം അവർ കൊണ്ടുവന്ന് വിളമ്പുകയാണ്. ആ ഒരു ശരി വന്നു കഴിഞ്ഞാൽ നമ്മൾ മെനു കാർഡ് തപ്പാൻ പോവുകയാണ്, പിന്നെ ആ ഭക്ഷണം വേണം, ഈ ഭക്ഷണം വേണം, ഇത് വേണം, പിന്നെ തപ്പുകയാണ്. ഓർഡർ കൊടുത്ത് സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള തപ്പല് ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ പോലെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം അല്പം മുന്നോട്ടായി പോയി വിവരിച്ചു വന്നപ്പോൾ ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.